നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിലിൽ നിർണായകമായ ഗംഗാവലിപ്പുഴയിലെ ഭാഗങ്ങൾ റിട്ടയേർഡ് മേയർ ജനറൽ എം ഇന്ദ്രപാലൻ മാർക്ക് ചെയ്ത് നൽകിയിരിക്കുകയാണ്. അവസാനത്തെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ശിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഡ്രഞ്ചർ അടക്കം എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ സിഗ്നൽ ലഭിച്ചത് കോൺടാക്ട് 3-4 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ്. ഇവിടെ 5 മുതൽ 8 മീറ്റർ വരെ താഴ്ചയിൽ ട്രക്ക് ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ഇന്ദ്രപാലൻ അടക്കം പറയുന്നത്. തിരച്ചിലിൽ പാറക്കല്ലുകൾ വലിയ പ്രതിസന്ധിയാകും, ട്രക്ക് കണ്ടെത്താനാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ നേരത്തെയുള്ള ഡാറ്റകളാണ് ഉപയോഗിച്ചത്. ഡ്രഡ്ജർ കമ്പനിയുമായി നിരന്തരം ബന്ധപ്പെട്ടുവെന്നും റിട്ട മേജർ ജനറൽ ഇന്ദ്രപാലൻ അറിയിച്ചിട്ടുണ്ട്. പുഴയിൽ പോയിന്റുകൾ മാർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം ശിരൂരിൽ നിന്ന് മടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കനത്ത മഴയ്ക്കിടയിലും ശിരൂരിൽ തിരച്ചിൽ തുടരുകയാണ്. CP3 കേന്ദ്രീകരിച്ചാണ് മണ്ണ് നീക്കം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരച്ചിലിൽ നിർണായകമായ വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. അർജുന്റെ ലോറിക്ക് പിന്നിലെ ലൈറ്റ് റിഫ്ലക്ടർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളായിരുന്നു കണ്ടെത്തിയിരുന്നത്. മറ്റു ചില ലോഹഭാഗങ്ങളും ടയറും കണ്ടെത്തിയെങ്കിലും ഇത് അർജുന്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരിച്ചിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്നും കർണാടകയിലെ ശിരൂരിൽ നിന്നും മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയത് വലിയ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു ഈ ഒരു അന്വേഷണത്തിൽ. ഇതാദ്യമായിട്ടായിരുന്നു അർജുന്റെ വാഹനത്തിൻ്റെതായ ഭാഗങ്ങൾ ഈ ഒരു ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ലഭിക്കുന്നത്. അത് ലഭിച്ചതോടുകൂടി ഒരു പ്രതീക്ഷയായിരുന്നു തിരച്ചിൽ സംഘത്തിന് ഉണ്ടായിരുന്നത്. ലോറിയുടെ പിന്നിലെ ഡോറിന് താഴെയുള്ള ചുവപ്പും വെള്ളയും പെയിന്റ് അടിച്ച ഭാഗമായിരുന്നു ലഭിച്ചത്. ലോറി ഉടമ ഡ്രഡ്ജറിൽ പോയാണ് ഈ ലോഹഭാഗം തിരിച്ചറിഞ്ഞത്. ലോറിയുടെ നേരിട്ടുള്ള ഒരു ഭാഗം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. നേരത്തെ ലോറിയിൽ ഉണ്ടായിരുന്ന അക്വേഷ്യ മരത്തടികളും ലോഡ് കിട്ടുന്ന കയറും കിട്ടിയിരുന്നു. എന്നാൽ ഇത് ലോറിയിൽ നിന്ന് തെറിച്ചു പോയതാണ്. അതിനാൽ തന്നെ ലോറിയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ വലിയ പ്രയോജനം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ലോറിയുടെ ലോഹഭാഗം ലഭിച്ചത് നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇന്നും തിരച്ചിൽ തുടരും. റെഡ് അലർട്ട് ആയതിനാൽ സാഹചര്യം അനുസരിച്ചായിരിക്കും തിരച്ചിൽ തുടരുക. സാഹചര്യം അനുകൂലം അല്ലെങ്കിൽ തൽക്കാലം ഒരു ദിവസം മാത്രമേ തിരച്ചിൽ നിർത്തുകയുള്ളൂ. നാവികസേനയും ഐബോർഡും കണ്ടെത്തിയ സ്പോട്ടുകളിലാണ് ഇപ്പോൾ പരിശോധന അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് പരിശോധന അവിടെ തുടരുന്നത്. അതേസമയം മണ്ണിടിച്ചിൽ മേഖലയിൽ നടക്കുന്ന തിരച്ചിലിനിടെ കണ്ടെത്തിയ അസ്ഥി മനുഷ്യന്റേതല്ലെന്ന് സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം August 17 മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത്. പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു. ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1 കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കും എന്നതായിരുന്നു പ്രശ്നം. പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായതും ഡ്രഡ്ജറിന്റെ വാടക 1 കോടി രൂപ കർണാടക സർക്കാർ വഹിക്കാമെന്ന ഉറപ്പ് നൽകിയതും.